ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫിഷ് കറി റെസിപ്പിയാണ്. ഞാൻ ചെയ്യുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് മെത്തേഡാണേ. ഈ റെസിപ്പി ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. ഫിഷ് കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി കുക്ക് ചെയ്യാനുള്ള മൺചട്ടിയും റെഡിയാണ്. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. മൺചട്ടി നന്നായി ചൂടായതിനു ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ നാടൻ മീൻകറികൾക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ചൂട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഞാൻ പൊട്ടിക്കുന്നുണ്ട്. പെരിഞ്ചീരകം നമ്മൾ സാധാരണ മീൻകറിയിലേക്ക് ചേർക്കാറില്ലല്ലോ. പെരിഞ്ചീരകവും കടുകും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യേണ്ടത് 1 പിടി ചുമന്നുള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ആണ്. ഇത് 1 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്യണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ റോ സ്മെൽ മാറുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് സോട്ട് ചെയ്തെടുക്കണം. കുഞ്ഞുള്ളി അത്യാവശ്യം റോസ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ചെറിയ സവോള ചോപ്പ് ചെയ്തതും 2 പച്ചമുളകുമാണ്. പച്ചമുളകും മുളക് പൊടിയും ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റും കൂടെ ഈ സവോള ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. എല്ലാം പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം. ഇനി നമ്മൾ കുറച്ച് പൗഡേഴ്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഇത്രയും ആഡ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഈ പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് റോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ഫ്രേഗ്രൻസ് വരുമല്ലോ. ആ സമയത്ത് നമുക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 750 ഗ്രാം ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഫിഷ് കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായ വെള്ളം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വെള്ളം വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യണം. ഈ മിക്സിലേക്ക് 2 ടീസ്പൂൺ വാളൻപുളിയുടെ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൊടംപുളിക്ക് പകരമാണ് കേട്ടോ. ഈ പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യട്ടെ. മിക്സ് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് തിലോപ്പിയയാണ്. ഇതിൻ്റെ തലയും വാലും എല്ലാം മാറ്റി വെച്ചതിന് ശേഷം നല്ല പീസസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇതിനകത്ത് മുങ്ങിക്കിടക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അതിന് ആവശ്യമായ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. പുളിയും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി സ്പാച്ചുലയും സ്പൂണും ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച 1 ടൊമാറ്റോ, ഇത് നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ ആണ്, ഇതൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. കുറച്ച് ഫ്രഷ് കറി ലീവ്സും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോയും നമ്മൾ സാധാരണ മീൻ കറിയിലേക്ക് യൂസ് ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലേ. ഇനി നമുക്ക് ഇത് കവർ ചെയ്ത് വെക്കണം. കവർ ചെയ്ത് വെച്ച് വേണം ഫിഷ് ഇനി കുക്ക് ചെയ്യാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫിഷ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പൊതുവേ ഫിഷിനൊക്കെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. ഈ മീൻ പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക്ഡായി കിട്ടും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് കുക്കായോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ആയിട്ടില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്ത് 1-2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യണം. 5-6 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ കറി റെഡിയായി കിട്ടും. വളരെ ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഗ്രേവി പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഫിഷും നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രഷ് കറി ലീവ്സ് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് വയ്ക്കാം. ഈ ചട്ടി ഇപ്പോഴും നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഫ്ലെയിം
സ്വിച്ച് ഓഫ് ചെയ്തിട്ടും ഇത് ബോയിൽ ചെയ്യുന്നത് കണ്ടോ, ഈ ചൂടിലിരുന്ന് ഗ്രേവി നമുക്ക് കുറച്ചും കൂടെ തിക്കായി കിട്ടും. സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നല്ല ചൂടോടുകൂടി വേണം സെർവ് ചെയ്യാനായിട്ട്. ചോറിൻ്റെ കൂടെ ചപ്പാത്തി, അപ്പം, എല്ലാത്തിനും ഇത് നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ ബൈ.